എന്തായാലും എം ജി ശ്രീകുമാറിനെ സംബന്ധിച്ചിടത്തോളം മനസ്സിൽ എപ്പോഴും ഓടിയെത്തുന്ന ഗാനങ്ങൾ, പ്രേക്ഷകർക്കൊന്നും ഇഷ്ടപ്പെടുന്ന ഗാനങ്ങൾ കുറേയുണ്ട്. എങ്കിലും ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഗാനങ്ങൾ പെട്ടതായിരിക്കും. നമ്മൾ നമ്മുടെയൊക്കെ തലമുറ കേട്ട ഗാനങ്ങളാണ് കിരീടൻ സിനിമയിലെ. ആ കിരീടൻ സിനിമയുടെ ഓർമ്മകളൊക്കെ ഒന്ന് പങ്കുവെക്കണം. ആ ഗാനവും നല്ലയും പ്രേക്ഷകർക്ക് വേണ്ടി പാടുകയും ചെയ്യണം. തീർച്ചയായിട്ടും കിരീടം എന്ന് പറഞ്ഞ ഇറ്റ് വാസ് എ ടോട്ടൽ സർപ്രൈസ്. കാരണം ഞാൻ എന്റെ ബേസ് ട്രിവാൻഡ്രം ആണല്ലോ, പക്ഷെ ഞാനിപ്പോ കൊച്ചിയിലാണ് താമസിക്കുന്നത് കൂടുതൽ സമയം. മറ്റൊരു ചാനലില് ഞാൻ കുട്ടികളോടൊപ്പം ഉള്ള ഒരു പ്രോഗ്രാം ഉണ്ട്, അപ്പൊ അത് കൊച്ചിയിലാണ് ഷൂട്ടിങ്. അപ്പം കൂടുതൽ സമയം ഞാൻ കൊച്ചിയിലാണ്. അപ്പൊ അന്ന് ട്രിവാൻഡ്രം ആയിരുന്നു, കാരണം അന്ന് വേറൊരു ചാനൽ വർക്ക് ചെയ്തുകൊണ്ട് അന്ന് ട്രിവാൻഡ്രത്തായിരുന്നു. അപ്പൊ ഇതുപോലെ കാലത്തായപ്പം എന്നെ മദ്രാസിൽ നിന്ന് ഇതുപോലെ ഒന്ന് രണ്ട് പേര് വിളിച്ചു. അതുപോലെ എന്നെ നമ്മുടെ കിരീട ഉണ്ണി, ദിനേശ് പണിക്കര് ഇവരെല്ലാരും കൂടെ വിളിച്ചു. പിന്നെ ജോൺസേട്ടന്റെ അസിസ്റ്റന്റ് വിളിച്ചു, എന്നിട്ട് പറഞ്ഞു ഉടനെ തന്നെ മദ്രാസിൽ എത്തണം. അപ്പോ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നി, കാരണം പെട്ടെന്ന് എങ്ങനെ പോകാൻ സാധിക്കും എന്നുള്ളൊരു ചെറിയൊരു ആശങ്ക തോന്നി. അപ്പൊ അവര് പറഞ്ഞു ഒരു കുഴപ്പമില്ല, ഞങ്ങൾ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കുകയാണ്, നിങ്ങൾ ഉച്ചയ്ക്ക് 1 മണിക്ക് ഫ്ലൈറ്റ് ഉണ്ട്, ആ ഫ്ലൈറ്റിൽ നേരെ ഇനി വന്നാൽ നിങ്ങൾക്ക് ഒരു 2-2.5 കാലാകുമ്പോൾ വരാം, 3 മണിക്ക് പ്രസാദ് 70 mm തിയേറ്ററിൽ വന്നാൽ മതിയെന്നു. അങ്ങനെ അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോ നമ്മുടെ കൈതപ്പുറം ദാമോദരൻ തിരുമേനിയുണ്ട്, ജോൺസേട്ടനുണ്ട്, ഇവരെല്ലാരും തന്നെ ഉണ്ട്. അപ്പൊ സിബി മലയിലുണ്ട്. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞത് ലോഹിയേട്ടനുണ്ട്. അപ്പം എനിക്ക് സിറ്റുവേഷനൊക്കെ പറഞ്ഞു തന്നു. ഇങ്ങനത്തെ ഒരു ഒരു എന്താണ് മോഹൻലാലിന്റെ വളരെ മൂർച്ചയേറിയ ഭാവങ്ങൾ കൊണ്ടുവരേണ്ട ഒരു സിറ്റുവേഷനാണ്. അത് ഈ പാട്ടിലൂടെ നിങ്ങൾ നൽകിയാൽ മാത്രമേ ലാലിന്റെ മുഖത്ത് അത് വരത്തുള്ളൂ. ഞാൻ പറഞ്ഞ അതൊന്നും വേണ്ട, ലാലിന്റെ മുഖത്ത് വരത്തക്കത്തെ രീതിയിൽ എനിക്ക് പാടാനൊന്നും പറ്റില്ല, ഞാൻ പാടിക്കഴിഞ്ഞാല് അതിന്റെ 3 ഇരട്ടി അദ്ദേഹം ഇങ്ങോട്ട് തരും എന്ന് പറഞ്ഞു. അങ്ങനെ ജോൺസേട്ടൻ എന്നെ ഒരു 4 മണിയായി കാണാം, അതേ ദിവസം തന്നെ 4 മണിക്ക് അദ്ദേഹം 2 മണിക്ക് ഓർക്കസ്ട്രക്കെല്ലാം പറഞ്ഞു കൊടുത്തിട്ട് ഒരു 4 മണിയായപ്പം അന്നൊക്കെ ബൂത്താണ്, ഓരോ ബൂത്തി വന്നിട്ട് അപ്പൊ വോയിസ് ബൂത്തി വന്നിട്ട് എനിക്ക് പറഞ്ഞ് എഴുതിയെടുത്തോളാം പറഞ്ഞു. നമ്മുടെ കൈതപ്പുറം സാറ് പറഞ്ഞു തന്നു പാട്ട്, ഞാൻ എഴുതിയെടുത്തു. എഴുതിയെടുത്ത് ഞാൻ ആ പാട്ട് മൊത്തമായിട്ടൊന്നും എല്ലാം ഇതിനൊക്കെ ഒരു 15 മിനിറ്റൊക്കെ തരത്തുള്ളൂ, നമ്മളിപ്പോഴത്തെ പോലെ ഒരുപാട് സമയമൊന്നും കിട്ടത്തില്ല. അപ്പം ഒരു 15 മിനിറ്റ് പറഞ്ഞു തന്നെ. എൻ്റെ അടുത്ത് ചോദിച്ചു മനസ്സിലായോ കിട്ടിയോന്ന് ചോദിച്ചു. അപ്പൊ അതിനകത്ത് താളം വന്നിട്ട് ഒരു ചെറിയൊരു ഒരു ഒരു പ്രശ്നമാണത്, കണ്ണീർ പൂവിന്റെ തക്ക തക്ക ആ ഒരു തക്ക തക്കത്തിമി എന്ന് വരുന്ന ഒരു അതുവരെ ഉണ്ടാക്കിയ താളങ്ങളിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഫോർമാറ്റിലാണ് അദ്ദേഹം അത് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത് വളരെ നന്നായിട്ടുണ്ട്. അപ്പം എനിക്ക് വളരെ മെലോഡിയസ് ആയിട്ട് അദ്ദേഹം പാടിച്ചു. ഞാൻ ആ പാട്ട് അദ്ദേഹം പറഞ്ഞ ജോൺസേട്ടൻ എനിക്ക് പാടിത്തന്നത് എങ്ങനെയാണെന്ന് ഞാനിപ്പോ പാടാം. തീർച്ചയായിട്ടും. കണ്ണീർ പൂവിൻ്റെ കവിളിൽ കലോടി ഈണം മുഴങ്ങും പഴം പാട്ടിൽ മുങ്ങി, കണ്ണീർ പൂവിൻ്റെ കവിളിൽ കലോടി ഈണം മുഴങ്ങും പഴം പാട്ടിൽ മുങ്ങി, മറുവാക്കു കേൾക്കാൻ കാത്തു നിൽക്കാതെ പൂത്തുമ്പി എന്തേ മറഞ്ഞു എന്തേ ഉള്ളോർ കുടം പോലെ തേങ്ങി, കണ്ണീർ പൂവിൻ്റെ കവിളി തലോടി ഈണം മുഴങ്ങും പഴം പാട്ടിൽ മുങ്ങി, മറുവാക്കു കേൾക്കാൻ കാത്തു നിൽക്കാതെ പൂത്തുമ്പി എന്തേ മറഞ്ഞു എന്തേ പുള്ളോ കുടം പോലെ തേങ്ങി. ഇത്രയും ഭാവം ആ പാട്ടിലുണ്ട്.